കേരളത്തിൽ ഇനി കാരവൻ ടൂറിസവും ജനുവരിയോടെ പദ്ധതി നിലവിൽ വരുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. താമസ സൗകര്യം ലഭ്യമല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് കാരവൻ ടൂറിസം പദ്ധതി നടപ്പാക്കുക. സിനിമാ താരങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കാരവനിൽ യാത്ര ചെയ്യാം, താമസിക്കാം. രണ്ടുപേർക്കും നാലുപേർക്കും സഞ്ചരിക്കാവുന്ന കാരവനുകളാണ് ഒരുക്കുക. പഞ്ചുവീട് ടൂറിസം പോലെ മറ്റൊരു ഉൽപ്പന്നമായി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. സ്വകാര്യ മേഖലയിലാണ് പദ്ധതി. കാരവൻ ടൂറിസത്തിൽ നിക്ഷേപിക്കുന്നവർക്ക് സബ്സിഡി നൽകും. ടൂറിസം കാരവനുകളും കാരവൻ പാർക്കുകളുമാണ് പദ്ധതിയുടെ പ്രധാന ഘടകങ്ങൾ. ഇതുപോലുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോയാൽ ഒരു 500 അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനുകളെ എക്സ്പ്ലോർ ചെയ്യിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ടൂറിസം വകുപ്പ് പ്രതീക്ഷിക്കുന്നത്. ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് അൺഎക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനിലാണ്. പക്ഷേ എക്സ്പ്ലോർഡ് ഡെസ്റ്റിനേഷനിൽ ഇതുപോലെ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉണ്ടെങ്കിൽ അതും ഞങ്ങൾ ഉപയോഗപ്പെടുത്തും. താമസ സൗകര്യം ലഭ്യമല്ലാത്ത വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലാണ് കാരവൻ പദ്ധതി. ഇവ നിർത്തിയിടാൻ PPP മാതൃകയിൽ കാരവൻ പാർക്കുകൾ നിർമ്മിക്കണം. കുറഞ്ഞത് 50 സെന്റ് ഭൂമി വേണം. പരിസ്ഥിതി സൗഹൃദമായ നിർമ്മിതിയായിരിക്കും. അതിഥികളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ കാരവനുകൾ IT അധിഷ്ഠിത തത്സമയ നിരീക്ഷണത്തിലായിരിക്കും. ജനുവരിയോടെ പദ്ധതി നിലവിൽ വരുമെന്ന് മന്ത്രി പറഞ്ഞു. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.